किचन मैजिक स्वागत सूखाणलो अल इन पूरा ना कमोण वन एल ए फैमिली हृदय निणाशंस इन नमें ओण्पल ईटम्स तीरान इन कड़ी पायस तैयारानु अल नमक अड़ ओण विषुन तैयार नमें ओण विषुन तीर्लो कल वर्ष मोटे പിന്നെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടായെങ്കിൽ ആ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണം ട്ടോ പറ്റുമെങ്കിൽ അടിയിൽ ഒരു കമന്റ് ഇടണം ട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ മസാലക്കറി തയ്യാറാക്കാൻ നോക്കാം നമുക്ക് സദ്യയിലെ പൊട്ടറ്റോ മസാല കറി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രീൻ ബീൻസ് നേരത്തെ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഞാൻ ഇപ്പോ ഗ്രീൻ ബീൻസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിദാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ് ഞാൻ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് നുറുക്കി എടുക്കാം ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കഷ്ണങ്ങളല്ല ട്ടോ കണ്ടില്ലേ നമ്മൾ മൂന്ന് പൊട്ടറ്റോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടുപ്പത്ത് ഒരു പാൻ വെച്ചു തീ ഓൺ ആക്കി കൊടുക്കാം പാൻ ചൂടാവട്ടെ ഞാൻ ഗ്രീൻ ബീൻസിന്റെ പാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്രീൻ ബീൻസ് വെന്തോന്ന് നോക്കാം കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ട് ഇത്ര വെന്താ മതി അധികം വെന്തോടേണ്ട കാര്യമില്ല അത് വെന്തോടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതിന്റെ തീ ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കറിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയില് തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ പൊട്ടറ്റോ മസാലക്കറി കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്ത് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുന്നത് പൊട്ടറ്റോ ഇപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പൊട്ടറ്റോൻ്റെ ഒരു മുക്കാൽ വേവ് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആവണം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ഗ്രീൻ ബീൻസ് ഇതിട്ട് കൊടുക്കാം ഇതാ ഒരു കപ്പ് ഗ്രീൻ ബീൻസ് ഉണ്ട് അതും ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഫ്ലവർ അത്ര ഫ്രഷ് അല്ല ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ പൊട്ടറ്റോയും ഫ്ലവറും ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഗ്രീൻ ബീൻസ് പിന്നെ ഓൾറെഡി വെന്തതാണല്ലോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഓഫ് ആക്കി കൊടുക്കാം നമുക്കിനി ഈ പാനിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇതെല്ലാം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ്
ഞാൻ ഒരു 3 ടേബിൾസ്പൂൺ നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ദാ അപ്പുറത്തെ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇത് വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല സദ്യക്ക് ഈ മസാലക്കറി കിട്ടുമ്പോൾ ഭയങ്കര മസാലക്കുത്തല്ലേ ഓവറായിട്ട് മസാലക്കുത്തടിക്കും എനിക്ക് പിടിക്കില്ല ഈ കറി പക്ഷെ ഇവിടെ എൻ്റെ മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാളികേരം ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇളക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും നാളികേരം കണ്ടില്ലേ ഈ ഒരു വറവ് വന്നാൽ മതി ഇനി ഇത് ഈ പാത്രത്തിൽ ഇരുന്നിട്ട് ചൂടാറട്ടെ നമ്മുടെ സവോള ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കാം ആദ്യം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് എരിവ് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ദാ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂടി വെക്കാം തക്കാളി വേവാനായിട്ട് തക്കാളി വേവുമ്പോഴേക്കും നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം ഇതാ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഒക്കെ ഇല്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നന്നായി ഇളക്കി കൊടുക്കാം ഇതിന്റെ മസാല എല്ലായിടത്തേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ചു നേരം വേവിച്ചാൽ മതി ഇതെല്ലാം ഓൾറെഡി വെന്തതാണല്ലോ തീ കുറച്ചിട്ട് കൊടുക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ നാളികേരത്തിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നാളികേരത്തിന്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം ഇതിലെ ഉപ്പ് കറക്റ്റ് ആണ് എരിവ് കുറച്ച് കുറവുണ്ട് അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മസാലക്കുത്ത് കുറച്ച് കുറവുണ്ട് അപ്പോ അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം മസാലക്കുത്തുള്ള കറിയല്ലേ നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിന്റെ തീ ഓഫ് ആക്കി കൊടുക്കാം ഇതിലിപ്പോ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം
ताचर पात्र वो इचपे ना टेस्ट पात्र चूडावटे नमक वेलचक वेलच चूडाई अमुक कुछ चवन उड़क ची इवे चुन पर अगर पर क्यों पर नामिदोट नागिकार अरचे नागिकार अरचे कुछ टेस्ट इवे मोड़ के नागिकार अरचा टेस्ट ओरिष्टे नमक कुछ करवेपल रुत करवेपल इटकन नमें उ ना मूती नमुक ती ऑफ आमकोटक नाक अद्य सल मसाल कष्टि विचार वीडियो इष्टे लाइक षेर अल ना चानल सब्सक्रैबर तीर्च सब्सक्रैब अब वर बेल अमरता तुट प्रेमात्र या वीडियोसी नोटिफिकेशन अब लू ओके थैंक यू।